ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ഫിഷിഫ് മ്യൂച്വൽ ഫണ്ടുകളെ ഫണ്ടുകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ കുറേ പറയുന്നു പക്ഷേ ഇത് എവിടെ തുടങ്ങും നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലാണോ പോകേണ്ടത് ഓൺലൈനായിട്ട് തുടങ്ങാൻ പറ്റുമോ ബാങ്കിൽ പോയാൽ തുടങ്ങാൻ പറ്റുമോ ഈ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുമോ നമ്മളൊരു ഏജൻറ്റ് ത്രൂ ആണോ തുടങ്ങേണ്ടത് റെഗുലർ എന്താണ് ഡയറക്റ്റ് എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതു തന്നെയാണ് നിങ്ങൾക്ക് യോജിച്ച മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾ ഏത് ഫണ്ട് ഹൗസിൻ്റെ ഫണ്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് അതായത് ആദിത്യ ബിർള ആക്സിസ് മിറായേസറ്റ് കനറ റോബോക്ക് എന്നെല്ലാം പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികളെയാണ് ഫണ്ട് ഹൗസ് എന്ന് പറയുന്നത് അത്തരം ഫണ്ട് ഹൗസിൻ്റെ ഏത് ഫണ്ടിലാണ് അതായത് മിഡ് ക്യാപ്പ് ഉണ്ടാവും ലാർജ് ക്യാപ്പ് ഉണ്ടാവും എമർജിൻ ബ്ലൂ ചിപ്പ് ഉണ്ടാവും ബ്ലൂ ചിപ്പ് ഉണ്ടാവും ടാക്സ് സേവർ ഉണ്ടാവും അത്തരത്തിൽ ഏത് ഫണ്ട് ഹൗസിൻ്റെ ഏത് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുക എന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അപ്പോൾ എല്ലാവർക്കും വേണ്ടത് റിസ്ക് കുറവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതുമായ ഒരു സ്കീമാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ കൂടുതൽ റിട്ടേൺസ് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണം അപ്പോൾ ഓരോരുത്തരും റിസ്ക് എടുക്കുന്നത് ഓരോ ലെവലിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല എനിക്ക് യോജിച്ചത് സോ നിങ്ങൾ നിങ്ങൾക്ക് യോജിച്ച ഒരു മ്യൂച്വൽ ഫണ്ട് ആദ്യം തന്നെ തിരഞ്ഞെടുക്കണം അതിനായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും എസ് ഐ പി കുറിച്ചും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് യോജിച്ച മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കാനുള്ള വഴികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് സോ ആ വീഡിയോ ഒന്നുകൂടെ നോക്കുക എന്നിട്ട് അതിൽ പറയുന്നത് പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിച്ച ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അങ്ങനെ നിങ്ങൾക്ക് യോജിച്ച മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു ഇനി നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്യണം കെ വൈ സി രജിസ്ട്രേഷൻ നോ യുവർ കസ്റ്റമർ നമ്മൾ ബാങ്കിൽ ഓൾറെഡി കെ വൈ സി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുക പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ അവിടെയും നമ്മളൊരു കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യണം അതൊരു ചടങ്ങാണ് പക്ഷേ ഈ കെ വൈ സി രജിസ്ട്രേഷൻ്റെ പ്രത്യേകത നിങ്ങൾ ഒരു തവണ ഈ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വേറൊരു ഫണ്ട് ഹൗസിൽ മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം രണ്ട് ഫണ്ട് ഹൗസ് എടുക്കാം ഒന്ന് നമുക്ക് ടാറ്റയും ബിർളയും തന്നെ എടുക്കാം സോ ആദ്യത്തെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നത് ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ടിലാണെന്ന് കരുതുക അപ്പോൾ അവിടെ നിങ്ങൾ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യുന്നു ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ഓൾറെഡി കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ മതി അല്ലാതെ ടാറ്റയിൽ വീണ്ടും ഒരു കെ വൈ സി ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു കെ വൈ സി രജിസ്ട്രേഷൻ മസ്റ്റാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഈ കെ വൈ സി രജിസ്ട്രേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തേത് ഓഫ്ലൈൻ മെത്തേഡാണ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് നമ്മൾ ചെല്ലുക അവിടെ അവർ പറയുന്ന ഡോക്യുമെൻ്റുകൾ കൊടുത്ത് ആ കമ്പനിയിൽ വെച്ച് നമ്മൾ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം നമ്മൾ എന്തായാലും ഒരു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ ചിലപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് വരെയൊക്കെയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ ഒരുപാട് കാലത്തേക്ക് നമ്മൾ നമ്മളിവരെ വിശ്വസിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഫിസിക്കലായി ഒരു ഓഫീസും നമുക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു വിശ്വാസം തോന്നും അല്ലേ നമ്മളൊരു പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പ് തോന്നും സോ അത്തരത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഡയറക്റ്റ് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് സോ ഈ കെ വൈ സി രജിസ്ട്രേഷൻ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണോ അവർ ചോദിക്കാം കെ വൈ സി രജിസ്ട്രേഷൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പാൻ കാർഡാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് ഈ പാൻ കാർഡ് തന്നെയാണ് സോ നമുക്ക് പാൻ കാർഡ് വേണം പിന്നെ നമുക്കൊരു അഡ്രസ് പ്രൂഫ് വേണം പിന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നതിൻ്റെ പ്രൂഫ് അതൊരു ക്യാൻസൽഡ് ചെക്ക് ലീഫാണ് എപ്പോഴും ചോദിക്കുക സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ കമ്പനിയിൽ പോയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാം ഈ കെ വൈ സി രജിസ്ട്രേഷനായിട്ട് ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് നമുക്ക് സമയം ആവശ്യം വരിക അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് പാൻഡമിക്കിൻ്റെ കാരണം കൊണ്ട് കുറേ ഓഫീസുകളൊക്കെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം അപ്പോൾ അത്തരം കൺസേൺസ് നമുക്കുണ്ട് പിന്നത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതിനടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മ്യൂച്വൽ ഫണ്ടിന് ഓഫീസ് ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ് ഓൺലൈനാണ് നമുക്ക് ഓൺലൈനായിട്ട് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാം ഈ ഓൺലൈൻ കെ വൈ സി ചെയ്യാനായിട്ട് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറണം അങ്ങനെ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്കവിടെ രജിസ്റ്റർ അല്ലെങ്കിൽ ന്യൂ യൂസർ എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മുടെ മൊബൈൽ നമ്പറും വെച്ച് ആ ഒരു മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റിൽ നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം അത് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ് അതിനുശേഷം ഇ കെ വൈ സി എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓരോ വെബ്സൈറ്റിലും ഓരോ പേരാണ് അപ്പോൾ ഓൺലൈൻ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻസിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ് ആവശ്യം വരിക നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ചെക്ക് ലീഫ് നമ്മുടെ ഒരു പാൻ കാർഡ് പിന്നെ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ചിലപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് വേണ്ടി വരും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചാൽ അവർ അവരതിൻ്റെ ഗൈഡൻസ് നമുക്ക് തരും അങ്ങനെ കെ വൈ സി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒന്ന് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഒരുമിച്ച് ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു പിന്നെ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എല്ലാ മാസവും നമ്മളൊരു കൃത്യമായ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഈ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ചധികം പ്രൊസീജിയർ വരുന്നത് കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഈ ഒരു തുക കൃത്യമായിട്ട് എടുത്തു പോകണം നമുക്ക് ഇ എം ഐ ഒക്കെ പോകുന്ന പോലെ ഓട്ടോ ഡെബിറ്റായിട്ട് എടുത്തു പോകണം അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാങ്കിനെയും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും കൂടെ ലിങ്ക് ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സോ ഇതിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ആദ്യത്തെ കാര്യം വരുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ചെല്ലാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഓൺലൈനായിട്ടും ഇത് ചെയ്യാം അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ മാനുവലി ഫില്ല് ചെയ്യുക സിഗ്നേച്ചർ ചെയ്യേണ്ടത് ഒക്കെ ചെയ്ത് നമുക്ക് അവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു യു ആർ എൻ നമ്പർ തരും യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇനി ഓൺലൈനായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഒ ടി പിയും കൂടെ ചോദിക്കും അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഐ എസ് ഐ പി എന്ന ഓപ്ഷനാണ് ഭൂരിഭാഗം മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും ആ ഒരു നെയിമാണ് വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഏതാണ് ഓപ്ഷൻ ഐ എസ് ഐ പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ഓപ്ഷൻ സ്കീം കാറ്റഗറിയാണ് സ്കീം കാറ്റഗറിയിൽ ഇക്വിറ്റി ഡെപ്റ്റ് തുടങ്ങിയ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഇക്വിറ്റി ആദ്യം സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറുണ്ട് ഡയറക്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ ഡയറക്റ്റ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് സോ നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ആ സ്കീം സെലക്ട് ചെയ്യുക ഇനി പ്ലാൻ സെലക്ട് ചെയ്യണം അപ്പോൾ പ്ലാനിൽ നമ്മൾ ഡയറക്റ്റ് ഗ്രോത്ത് എന്ന പ്ലാൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഓപ്ഷനിൽ നമ്മൾ ഗ്രോത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇനി സെലക്ട് ചെയ്യേണ്ടത് എസ് ഐ പിയുടെ ഫ്രീക്വൻസി ആണ് അത് മന്ത്ലി നമ്മൾ എടുക്കുന്നു ഇത്രയും ആയിക്കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അവിടെ വരും സോ ഇനി നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു എമൗണ്ട് എൻറ്റർ ചെയ്യുന്നു ഇനി എസ് ഐ പി ഡേറ്റാണ് അതായത് എല്ലാ മാസവും ഏത് ദിവസമാണ് ഈ ഒരു എസ് ഐ പി പേയ്മെൻറ്റ് നടക്കേണ്ടത് ആ ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇനി എത്ര കാലത്തേക്ക് അതായത് ഒരു നിശ്ചിത ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ പെർപെക്ച്വൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ പെർപെക്ച്വൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഡേറ്റ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുള്ള ഒരു ഡേറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ എസ് ഐ പി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ പെർപെക്ചർ സെലക്ട് ചെയ്യുന്നു ശേഷം അതിൻ്റെ താഴെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നു ശേഷം നിങ്ങളുടെ ബാങ്ക് ഏത് ബാങ്കാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ബാങ്ക് സെലക്ട് ചെയ്യുക അത് ഓൾറെഡി നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൂടെ കൊടുത്തിട്ടുണ്ട് ഇനി എസ് ഐ പി ഗോള് വേണോ വേണ്ടോ എന്നാണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഇപ്പോൾ നമ്മളിവിടെ ഗോള് എൻ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ പലതരം ഓപ്ഷൻസ് ഇതിൽ വരും ഇല്ല ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു ഗോൾ എമൗണ്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെങ്കിൽ നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴേക്ക് പോകാം അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുക നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമുക്കൊന്നുകൂടെ കാണാം അത് നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യു ആർ എൻ നമ്പർ കിട്ടും ഈ യു ആർ എൻ നമ്പർ നമ്മൾ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോകാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നേരെ നെറ്റ് ബാങ്കിങ്ങിലേക്ക് കയറുക ഇനിയുള്ള പ്രോസസ്സ് നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിലാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ ലിങ്ക് ചെയ്യണം അതിനായിട്ട് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസർ യൂസറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ആ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബില്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ബില്ലർ എന്ന് പറയുന്നിടത്ത് നമുക്ക് പുതിയൊരു ബില്ലറായിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ആഡ് ചെയ്യണം അപ്പോൾ ചില വെബ്സൈറ്റിൽ അത് ആഡ് ബില്ലർ എന്നായിരിക്കും അല്ലെങ്കിൽ ചിലതിൽ മാനേജ് ബില്ലർ എന്നായിരിക്കും അത് ഓരോ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഡിഫറൻ്റ് ആണ് സോ ആഡ് ബില്ലർ അല്ലെങ്കിൽ മാനേജ് ബില്ലർ എന്ന ഒരു സെക്ഷനിൽ ചെന്നിട്ട് പുതിയ ബില്ലറായിട്ട് നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ ആഡ് ചെയ്യുക അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഏതാണ് അതിൻ്റെ പേര് ആ ഒരു ഫണ്ടിൻ്റെ പേര് എല്ലാം എൻറ്റർ ചെയ്യണം അതിനുശേഷം നമ്മൾ എത്ര തുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യണം പിന്നെ എസ് ആവുമ്പോൾ എന്ന് തൊട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു യു ആർ എൻ നമ്പർ എൻറ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും അവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ ഒരു യു ആർ എൻ അതിൽ എൻറ്റർ ചെയ്യാം ആ യു ആർ എൻ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് കൺഫെർമേഷൻ കിട്ടും ഈ ഒരു ടൈമിൽ ഈ ബാങ്ക് ചെയ്യുന്നത് ഈ ബാങ്കും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അങ്ങനെ മ്യൂച്വൽ ഫണ്ടിന് കൺഫേം ആവുന്നു ഇതൊരു ആക്ച്വൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഈ പണം വരാൻ പോകുന്നതെന്ന് മ്യൂച്വൽ ഫണ്ടിന് ഉറപ്പ് വരുന്നു ഈ ഒരു ഫണ്ട് പോകുന്നത് കൃത്യമായ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെയാണെന്ന് ബാങ്കും കൺഫേം ചെയ്യുന്നു അങ്ങനെ ബാങ്കിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് ദിവസമാണ് നമുക്ക് ടൈം എടുക്കുക ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു നാൽപ്പത്തഞ്ച് ദിവസം എങ്കിലും മുമ്പ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിളി നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിൽ തന്നെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് തോന്നി കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലേ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ വരാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല പിന്നെ പൈസയുടെ കാര്യമല്ല പൈസ നഷ്ടപ്പെടാനും പാടില്ലല്ലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതാരെങ്കിലും ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മളൊരു ഏജൻറ്റ് മുഖേന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഏജൻറ് മുഖേന സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് തുടങ്ങുന്നതിനെ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറയും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ടിൻ്റെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റെഗുലറും ഉണ്ടായിരിക്കും ഡയറക്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഡയറക്റ്റ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ റെഗുലർ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ റെഗുലറിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും ആ ഒരു കൂടുതൽ വരുന്ന തുകയാണ് നമ്മൾ ഈ ഏജൻറ്റിന് എല്ലാ മാസവും കൊടുക്കുന്നത് സോ ഡയറക്റ്റ് വേണോ റെഗുലർ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയറക്റ്റ് തന്നെയാണ് ബെറ്റർ കാരണം നമുക്ക് അത്രയും എക്സ്പെൻസ് കുറവാണ് ബാക്കി തുക മുഴുവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലർക്കൊക്കെ ഒരു കോംപ്ലക്സ് പ്രോസസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു ഏജൻറ്റ് ത്രൂ ആണെങ്കിൽ നല്ലതല്ലേ അവർ വേണേ ഇതൊക്കെ ചെയ്തു തരുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഏജൻറ്റിനെ ഇൻവോൾവ് ചെയ്താം പക്ഷേ അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളൊരു അയ്യായിരം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ആദ്യം തന്നെ ഈ അയ്യായിരം രൂപയും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിങ്ങളൊരു അഞ്ഞൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്കോ ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി നിങ്ങളൊരു ഏജൻറ്റ് ത്രൂ ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ കെ വൈ സി രജിസ്ട്രേഷനും ആദ്യമായിട്ട് ബാങ്കിനെ നമ്മുടെ എസ് ഐ പിയിലേക്ക് ലിങ്ക് ചെയ്യുന്നതും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു ഏജൻറ്റ് തന്നെ ചെയ്തു ചെയ്തുവരും അങ്ങനെ നമ്മൾ ഒരു ഫണ്ട് റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു എമൗണ്ട് എല്ലാ മാസവും എന്ന് പറഞ്ഞിട്ട് വൺ പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്നൊരു തുകയാണ് ആ ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നു വൺസ് കെ വൈ സി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കിനി എവിടെ വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക വെച്ച് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്തിട്ട് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ബാങ്ക് ത്രൂ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അപ്പോൾ ബാങ്ക് ത്രൂ ചെയ്യുന്നതിനൊപ്പം പലരും ചോദിക്കുന്നത് നമുക്ക് ബാങ്കിൻ്റെ ആപ്പ് എൻ്റെ ഉണ്ട് ആ ഒരു ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം വേണം ബാങ്ക് ത്രൂ നമുക്ക് കെ വൈ സി രജിസ്ട്രേഷനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കെ വൈ സി നമ്മൾ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായിട്ടാണ് അപ്പോൾ ബാങ്കിൻ്റെ ആപ്പിൽ ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്കിനെ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓഫീസർ നിങ്ങളുമായിട്ട് നല്ല ടേംസിലാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യം പറയാം അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ പണം അവരവിടെ സൂക്ഷിക്കുന്നുണ്ട് നമ്മളുമായിട്ട് അവരൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ ബാങ്ക് ത്രൂ നമുക്ക് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാം നമ്മുടെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇങ്ങനെ ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കെ വൈ സി രജിസ്ട്രേഷൻ പ്രോസസ്സിന് എന്തെങ്കിലും ഫീസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുക സാധാരണഗതിയിൽ ഗതിയിൽ അത്രയും ഫീസ് ഇല്ല ബട്ട് ഇൻ കേസ് അത് ആദ്യം തന്നെ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യുക രണ്ടാമത്തെ കാര്യം ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സോ ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ റെഗുലർ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ബാങ്ക് അവിടെ ഒരു ഏജൻറ്റിനെ പോലെ വരും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഈ ഒരു ഏജൻറ്റ് കമ്മീഷൻ ഈ ബാങ്കിലേക്ക് പോകും ഇപ്പോൾ പുതിയ ബാങ്കുകളൊന്നും അത്തരത്തിൽ ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ആ ഒരു കാര്യം കൺഫേം ചെയ്യുക നമ്മൾ ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക സോ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു പിന്നെ ഏജന്റിന് കുറച്ച് പണം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ പിന്നീടുള്ള ഓപ്ഷൻ ബാങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് അവിടെ പോയി ബാങ്കിന്റെ കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതൊന്നും അല്ലാതെ കുറച്ചുകൂടെ എളുപ്പത്തിൽ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാതെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അതായത് നമുക്കിത് മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ മൊബൈൽ ആപ്പ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കുറേ ആപ്സുള്ള കാര്യം നമുക്കറിയാം സരോത ഉണ്ട് ഗ്രോ ഉണ്ട് ഇ ടി മണി ഉണ്ട് മണി കൺട്രോൾ ഉണ്ട് അങ്ങനെ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഈ മൊബൈൽ ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കമൻറ്റാണത് നല്ല അഭിപ്രായം അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ മെത്തേഡുകളിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ഇവിടെയുണ്ട് കെ വൈ സി ഉണ്ട് അത് കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യലും ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ എല്ലാ ആപ്പിലുമുള്ള പ്രൊസീജിയർ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അക്കൗണ്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ആപ്പിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫണ്ട് ചൂസ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ഫണ്ട് ചൂസ് ചെയ്യുന്നു അതിൽ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും കൂടെ ചൂസ് ചെയ്യാം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മുടെ കെ വൈ സി രജിസ്റ്റേഡ് ആണോ എന്ന് അവർ പരിശോധിക്കുക സോ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ കെ വൈ സി കഴിഞ്ഞതാണോ അല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് അപ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ കെ വൈ സി കഴിയാത്തതാണെങ്കിൽ ഇനി നമുക്കവിടെ കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ നമുക്ക് അവിടെയും ഈ പാൻ കാർഡ് ഫോട്ടോ പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഇതെല്ലാം സോഫ്റ്റ് കോപ്പീസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യാം അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്നും ഈ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബില്ലർ ആഡ് ചെയ്യുന്നതുപോലത്തെ പ്രോസസ്സ് നമ്മൾ മാനുവലി ചെയ്യേണ്ട എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മുടെ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും സോ വളരെ കൺവീനിയൻ്റ് ആയ മെത്തേഡാണ് ഈ ആപ്പുകളിലെല്ലാം നിങ്ങൾ ഓരോ ആപ്പും യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാനൊരു ആപ്പിനും സജസ്റ്റ് ചെയ്യുന്നില്ല മൊബൈൽ ആപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഗുണം ഈ ഒരു കൺവീനിയൻസ് ആണ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ തുടങ്ങാം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുത് അതായത് നിങ്ങൾ ആദ്യം ആദിത്യ ബിരളിൽ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ ടാറ്റയിൽ തുടങ്ങി പിന്നെ മിറായ അസെറ്റിൽ വരണം തുടങ്ങി ആക്സിസിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങി പിന്നെ കനറോ രൂപ ഒക്കെ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങി അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയി അപ്പോൾ ഇതിലൊക്കെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇതിലൊക്കെ കൂടെ റിട്ടേൺസ് എത്ര കിട്ടി ഇത് അറിയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ചെയ്തതെങ്കിൽ ഓരോ വെബ്സൈറ്റിലും നമ്മൾ നമ്മുടെ യൂസർ യൂസർനെമോ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇവർ നമുക്ക് മന്ത്ലി ഒരു മെയിൽ അയക്കും ഇത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു ഇത്ര യൂണിറ്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മെയിൽ സെപ്പറേറ്റ് എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ് നിങ്ങളുടെ എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം ഒരൊറ്റ ലിസ്റ്റായിട്ട് കാണാം അപ്പോൾ ടോട്ടൽ ഇത്ര ആയി ഇത്ര റിട്ടേൺസ് വന്നു എന്നെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് കാണാൻ പറ്റും ഇനി ഒരു സേഫ്റ്റി പ്രിക്കോഷൻ അത് അല്പം ടെൻഷനുള്ള സംശയമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഓക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ മലയാളികൾ കുറച്ച് എല്ലാ കാര്യത്തിലും ഓവർ കോൺഷ്യസ് ആവുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഞാൻ പറയുന്നത് അതായത് നമ്മളിങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഒരു എറർ സംഭവിക്കുന്നു അതായത് ഏതെങ്കിലും ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പോയി പക്ഷേ അവിടെ അത് ക്രെഡിറ്റ് ആയിട്ടില്ല അതായത് നമ്മുടെ ആ ഒരു മാസം പർച്ചേസ് നടന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് വിോ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ നമുക്ക് ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ വിളിച്ച് നമ്മുടെ കാര്യം ചോദിക്കാം അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കസ്റ്റമർ കെയർ നമുക്ക് നല്ല സപ്പോർട്ടീവായിരിക്കണം നമ്മൾ ഏത് കസ്റ്റമർ കെയർ വിളിച്ചാലും നമ്മളോട് പറയുന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് വോയിസ് ആണ് അമൃത്വം രണ്ടമൃത്വം മൂന്ന് അങ്ങനെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് കിട്ടും അങ്ങനെ ഓരോ നമ്പർ അമർത്തി അമർത്തി ചിലപ്പോൾ എവിടെയും എത്താതെ അവസാനിക്കും പക്ഷേ ചിലയിടത്താണെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആരെത്തെങ്കിലും സംസാരിച്ച് അവർ കൃത്യമായിട്ട് നമുക്കൊരു സപ്പോർട്ട് തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാം സോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കസ്റ്റമർ കെയർ എങ്ങനെയുണ്ട് എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം സോ അവരെ വിളിച്ചിട്ട് നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്ററാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് വേണം എന്ന് പറയാം സോ ഇപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ആൾക്കാരെ കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാം വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ നമ്മൾ വിളിച്ചാൽ ഉടനെ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണമെന്നില്ല സോ നമുക്കൊരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം അവർ കോൾ ബാക്ക് ചെയ്യും അങ്ങനെ അവർ കോൾ ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ നമ്മളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിലും നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടും സോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതിന് മുമ്പ് നിങ്ങൾ അവസാനം ഒരു മൂന്നോ നാലോ ഫണ്ടുകൾ തീരുമാനിക്കുമല്ലോ ഈ ഫണ്ടുകളുടെ എല്ലാം ഫണ്ട് ഹൗസിൽ അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിക്കുക ഇനി നിങ്ങൾ ആപ്പ് ത്രൂ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കരുത് ആപ്പ് ത്രൂ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് കുറച്ച് ക്ലിക്കുകളിലൂടെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം പക്ഷേ അങ്ങനെ ഡയറക്റ്റ് തുടങ്ങരുത് നിങ്ങൾ ഈ ആപ്പിൻ്റെ കസ്റ്റമർ കെയർ വിളിക്കുക എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ട് വേണം എന്നൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒന്നോ രണ്ടോ മൂന്നൊക്കെ അമർത്തിയതിന് ശേഷം ഒരു ആക്ച്വൽ പേഴ്സണായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക അവർ നമുക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ടോ അവർ നോളേജബിൾ ആണോ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക കാരണം എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ എല്ലാം ഓക്കെയാണ് എവരിത്തിങ് ഈസ് ഫൈൻ എവറിത്തിങ് ഈസ് ഫെയർ പക്ഷേ ഒരു എറർ വരുമ്പോഴാണ് നമുക്ക് ഈ കസ്റ്റമർ സർവീസിൻ്റെ ആവശ്യം വരുന്നത് സോ കസ്റ്റമർ സർവീസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം ഇപ്പോൾ ഞാൻ റീസെൻറ്റി ചെയ്തൊരു കാര്യം എനിക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും മികച്ച റിട്ടേൺസ് കൊടുക്കുന്നത് അതായത് തൊട്ട് മുമ്പത്തെ കമ്പനിയായിട്ട് നോക്കുമ്പോൾ എട്ട് ശതമാനം കൂടുതൽ റിട്ടേൺസ് കൊടുക്കുന്ന ഒരു കമ്പനി ഒരു മൂന്ന് കൊല്ലമായിട്ട് അവരാണ് ലീഡിങ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരെ കസ്റ്റമർ സർവീസിൽ വിളിച്ചു വിളിച്ചപ്പോൾ കസ്റ്റമർ സർവീസ് എൻക്വയറിക്ക് വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത് മൂന്നാണ് മൂന്ന് അമർത്തുമ്പോൾ വി കനോട്ട് ടേക്ക് യുവർ കോൾ റൈറ്റ് റൈറ്റിനോ എന്നാണ് അവർ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത് കുറേ കഴിഞ്ഞാൽ കോളം കട്ടായി അപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാനിവരെ വിശ്വസിച്ച് എങ്ങനെ ഒരു പത്ത് കൊല്ലത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ഇൻവെസ്റ്റ് ചെയ്യും സോ ഞാൻ ആ കമ്പനി വേണ്ടെന്ന് വെച്ചു രണ്ടാമത് വരുന്ന കമ്പനി അവരെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചപ്പോൾ അവരെനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു സോ അവിടെയാണ് ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നത് നിങ്ങളിങ്ങനെ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാത്ത അധികം കൺസേൺസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട ഡയറക്റ്റായിട്ട് തുടങ്ങിക്കോളൂ പക്ഷേ എന്നെപ്പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചും ആലോചിച്ചും ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉറപ്പുവരുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി അടുത്ത എൻ ആർ ഐസിൻ്റെ കാര്യമാണ് എൻ ആർ ഐസിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലുമുള്ള എൻ ആർ ഐസിൽ നിന്ന് ഇന്ത്യയിലെ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നില്ല മറ്റു രാജ്യങ്ങളിലെ എൻ ആർ ഐസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പല മൊബൈൽ ആപ്ലിക്കേഷനുകളും എൻ ആർ ഐസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല സോ ഇനി എന്താ ബാക്കിയുള്ളത് ഇനി ബാക്കിയുള്ളത് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഏജൻറ് ത്രൂ ഉണ്ട് പിന്നെ ബാങ്ക് ത്രൂ ഉണ്ട് ഡയറക്റ്റ് ഓപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം ആ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ട് അതായത് എൻ ആർ ഐ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിം കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിലേക്ക് ഒ ടി പി ഒക്കെ വരും അപ്പോൾ അങ്ങനെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സൊക്കെ സിമിലർ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത് കോംപ്ലക്സ് ആണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഓപ്ഷൻസിൽ പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്കും ഏജൻറ്റുമാണ് എൻ ആർ എസിന് ഏറ്റവും നല്ല ഓപ്ഷൻ ഡയറക്റ്റിനേക്കാളും എനിക്ക് തോന്നുന്നത് ബെറ്റർ ഓപ്ഷൻ തോന്നുന്നത് ബാങ്കാണ് നിങ്ങളുടെ എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക അത് മിക്കവാറും നിങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്ക് തന്നെയായിരിക്കും ആ ഒരു ബാങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക അവിടുത്തെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട പ്രോസസ്സൊക്കെ ചെയ്തു തരും അപ്പോൾ അവിടെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും മറ്റ് ഡോക്യുമെൻസും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു കെ വൈ സി പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം സോ ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു പക്ഷേ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സംശയമുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ എന്ത് പാടാന്ന് മനസ്സിലായില്ലേ അത്രയും പാടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഈ ചാനലിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചും എല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ മറ്റു വീഡിയോസും നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് ഇതൊരു ഡിസ്ക്ലൈമർ ആണ് ഇങ്ങനെ പറയണം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പല മ്യൂച്വൽ ഫണ്ടുകളുടെയും പേര് പറയുന്നുണ്ട് പല മൊബൈൽ ആപ്ലിക്കേഷന്റെയും പേര് പറയുന്നുണ്ട് ഈ ഫണ്ടുകളെയൊന്നും ഞാൻ പ്രൊമോട്ടും ചെയ്യുന്നില്ല വേണ്ടെന്നും പറയുന്നില്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം